ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുഹേറാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മേലത്തെ കൂട്ടിൽ കണ്ടിട്ട് നമ്മൾ വന്നിട്ടുള്ളത് നല്ല കിഡിലും പുറവിടെ പുതിയ കുഞ്ഞന്മാരൊക്കെ നമ്മൾ കണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിയിൽ വിരിഞ്ഞുണ്ടായ കുഞ്ഞന്മാരാണ്. അപ്പൊ അവരൊക്കെ ഒന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നല്ല രസമുള്ള നല്ല പടപടായിട്ട് നല്ല സൈസിലും ഇതൊക്കെ ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞന്മാര്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കിബവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് എന്തായാലും നമ്മള് വീഡിയോ വരും കേട്ടോ. അത് തന്നെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം ഞാൻ അന്ന് 70K ടൈമിൽ പിറ്റേ ദിവസം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോസ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ആദ്യം മുതൽ ഇനി ഒന്നും കൂടി എടുക്കണം. അതിന് മുമ്പേ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് ചെയ്യാച്ചിട്ടിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉണ്ടോ. അപ്പോൾ നമ്മളെ കൂടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ നമ്മളെ ബാക്കിൽ നമ്മളെ പ്രാവണകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ല നല്ല കിട്ടിലും കുഞ്ഞന്മാരാണ് കേട്ടോ. ഇൻഷാല്ല എന്തായാലും മറ്റേ വീഡിയോ എന്തായാലും പുറകെ വരും കേട്ടോ. അപ്പോൾ അന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, അതിനെ എല്ലാവരും ഒന്ന് ക്ഷമ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട് ചെയ്യുക, നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു അമ്പലപ്രാവിൻ്റെ ഒരു കുട്ടീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളവിടെ അടുത്ത് പെരുമ്പിലാവിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് നിലത്തേക്ക് വീണതാണ്. അപ്പോൾ അതിൻ്റെ പേരൻസൊക്കെ നല്ല ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് അവിടെ എന്തായാലും റോഡ് സൈഡിൽ ഒഴിവാക്കി പോകണമെന്നിട്ട് നല്ല നമ്മളൊരു പ്രാവിൻ്റെ ഏതൊരു പ്രാവിനെ വളർത്തണ നല്ല പ്രാവിനെ നല്ല ക്രേസുള്ള ആളായാലും അതിനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എടുത്തുകൊണ്ടും അതുപോലെ നമ്മൾ അതിനെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഞാൻ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡ് ഫീഡാണ് ചെയ്യണത്. അത് ഈ വീഡിയോയിലെ അവസാനം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ പുതിയ നല്ല കിഡിലും ചിക്സുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കൂട് കണ്ടാൽ മനസ്സിലാവും നല്ല കച്ചറതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇന്നാണ് ഒന്നൊരു ഒഴിവ് കിട്ടിയത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ആ നമുക്ക് കിട്ടിയ പ്രാവ് ആ കൂട്ടിലുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചാണ്, എന്നാലും ജസ്റ്റ് എല്ലാവരും ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. ആ ഇവിടെ ഒരാൾ വിരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ, ആ കുട്ടിയെ മുക്കിലിരിക്കണ്. അപ്പോൾ അതൊന്നൊരു പാത്രത്തേക്ക് വെച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇതും പുതിയതുണ്ടായ ഒരു കുഞ്ഞനാണ്, അതിന് പുറത്തേക്ക് എടുത്ത് കാണിക്കട്ടോ. അതുപോലെ അതൊക്കെ നമ്മളെ ജാസിങ്കാടെ പേരാണ്. ഇത് നമ്മളെ ഒരു ജോഡി പ്രാവാണ്. അതുപോലെ തന്നെ ഇതും ഒരു പുതിയ കുഞ്ഞനാണ്, അതിന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. അതുപോലെ ഇതൊരു ജോഡി പ്രാവാണ്. ഇത് നമ്മളെ ചെക്കൻ. ഇതൊക്കെ ഓൾറെഡി കാണിച്ച പ്രാവളാണ് കേട്ടോ. ഇതൊക്കെ സെറ്റ് പ്രാവളാണ്, നമ്മൾ ബ്ലൂർ ആന്തരൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിലും കുറച്ച് നമ്മളെ കാണിക്കണ പ്രാവള തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, ഇവർ രണ്ട് പ്രാവളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് നല്ല ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഇതാണ് നമ്മളൊരു ജോഡിയുടെ കുട്ടികൾ കേട്ടോ. കണ്ടോ, ഒരെണ്ണം ഒരു ചെക്കറും അതുപോലെ തന്നെ ഒരെണ്ണം ഒരു സബ്ജയിലാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി സൈസിലാണ് കേട്ടോ കുഞ്ഞന്മാർ ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ അടുത്ത സീസണിലേക്കുള്ള പ്രാവളാണ് കേട്ടോ. കണ്ടോ, കണ്ണൊക്കെ ഉണ്ടോ, നല്ല ഇതായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ മേലേക്ക് കൊടുത്തിട്ടുള്ള അതിൻ്റെ ഒരു പേടിയിലാണ് കേട്ടോ അവർ നിൽക്കണത്. ഓക്കെ, ബാക്കിയുള്ള പ്രാവൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ അടുത്ത പ്രാവ്. ഇതെങ്ങനെയുണ്ട് കളറ്, അടിപൊളിയല്ലേ. നമ്മുടെ പ്രാവിൻ്റെ കഴുത്തിൻ്റെ അവിടെ നല്ല പുള്ളിയൊക്കെ കയറി വന്നിട്ട് ഇതിൻ്റെ പേരൻസിനെ നമ്മൾ അന്ന് തിരുവരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രാവാണ് കേട്ടോ. അതൊക്കെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ മൈന ജോഡിയും അതുപോലെ തന്നെ വേറൊരു ജോഡിയും കൂടി വെള്ളയും പുള്ളിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഇറങ്ങിയ ഒരു കുട്ടിയാണ് കേട്ടോ. അത് ഉണ്ടോ, നല്ല അടിപൊളി കേട്ടോ ആള്. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞൻ. പിന്നെ അടുത്ത കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു ജോഡി പ്രാവ് കേട്ടോ. ഇതും രണ്ട് കുഞ്ഞന്മാർ തന്നെയാണ് കേട്ടോ. രണ്ടു സബ്ജെക്റ്റാ ഇതിന്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചെറിയ കുട്ടികളായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ല പഡ്ഡായി വലുതായിട്ടുണ്ട് കണ്ടോ. അടിപൊളി മാഷാ പൊളി. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത രണ്ട് കുഞ്ഞന്മാർ. അപ്പോൾ ഇവരെയും നേരത്തെ കാണിച്ചവരൊക്കെ നമുക്ക് പറപ്പിക്കാനുള്ള പ്രാവളാണ്. അതുപോലെ ഇനിയൊരു ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു പ്രാവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത സാധനം കേട്ടോ. അടുത്ത പ്രാവ് ഇതാണ്. നല്ല അടിപൊളിയൊരു പ്യുവർ വൈറ്റ് ആണ് കേട്ടോ ആള്. അപ്പോൾ ഇത് ഏതിൻ്റെ കുഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളന്ന് നമ്മളാ അതിക്കൂടെ അവിടുത്തെ റോട്ടിൽ കൂടെ നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പ്രാവുണ്ട്. അതും നമ്മളെ ജാസ്മിൻകാട് ഒരു ഫീമെയിലും കൂടിയിട്ട് ജോഡിയാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് അതിൽ കൂടെ നടത്തി കൊടുത്തിട്ട് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന മുമ്പേ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കി നോക്കുക കേട്ടോ. കണ്ടോ, കഴുത്തിൻ്റെ നീളം ആ നിപ്പൊക്കെ ഒന്ന് നോക്കിയേ, നല്ല അടിപൊളി കേട്ടോ ആള്.
നമുക്ക് ആകെ ഒരു കുഞ്ഞനായിട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ ഇപ്പം എല്ലാവരും കമൻറ്റിൽ വരിക ഈ പ്രവളൊക്കെ കൊടുക്കുമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെസ്സേജൊക്കെ എന്തായാലും വരും ഈ പ്രവള കൊടുക്കുമെന്നിട്ടാണ്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ കൊടുക്കാനുള്ളതല്ല, കൊടുക്കാനുള്ളത് നമ്മൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറിയും അതുപോലെ തന്നെ പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടമ്പലപ്രാവ് ഒന്ന് പോയി. ആ അപ്പോൾ ഇപ്പോൾ എവിടെ പറഞ്ഞു തരുത്തി നമ്മളെ പ്രാവിനെ കൊടുക്കാനുള്ളത്? ആ എന്തായാലും ഇൻഷാല്ലാ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഫോട്ടോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ കുഞ്ഞൻ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കാണിച്ചു തന്ന പ്രാവളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇഷ്ടപ്പെടാനെന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ മറക്കണ്ട, എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പ്രാവിന്റെ കുട്ടീനെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊന്ന് ഈ അടുത്ത് കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ് ഇപ്പൊ വരാം. അപ്പൊ അതായിട്ട് നമ്മളെ പ്രാവിനെ നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉള്ളിൽ ഒരു നെറ്റിന്റെ കൂട്ടിലാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ പ്രാവിന്റെ കുട്ടി. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബിൽഡിങ്ങിന്റെ മേലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ബിൽഡിങ്ങിന്റെ മേലെന്ന് പ്രാവ് നിലത്തേക്ക് വീണ്. നിലത്തേക്ക് വീണെന്ന് വെച്ചാല് നിലത്താണ് നമുക്ക് കിട്ടിയത്. പക്ഷേ അതിന്റെ കൂടി നമ്മൾ കണ്ടു കുറച്ച് മേലെ ഒത്തിരി കുറച്ച് ഹൈറ്റിലായിരുന്നു. ആ ഏകദേശം ഒരു ഒരു മീഡിയം ഹൈറ്റിലായിരുന്നു ഇതുണ്ടായിരുന്നു കേട്ടോ. പ്രാവ് മുട്ടട്ട് വിരിഞ്ഞിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നിലത്തേക്ക് വീണാണ് ഉണ്ടായത്. അവിടുന്ന് നിലത്തേക്ക് വീണിട്ട് പ്രാവിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഒരു ചെടിയുടെ അവൾക്കൊക്കെ ആയിട്ടാണ് വീണുണ്ടായിരുന്നു. അപ്പോൾ ചെക്കന്മാർ കണ്ടിട്ടൊക്കെ എടുത്തതെന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവിനെ വളർത്തുന്ന ഒരു പ്രാവശ്യങ്ങൾക്ക് ഇതിനങ്ങടെ അവിടെ ഒറ്റക്കാക്കിയിട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ കൂട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമോ നോക്കി, പക്ഷേ കുറച്ച് ഹൈറ്റിലായതുകൊണ്ടാണ്ട് കയറാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് നോക്കിയില്ല അതിനെ കണ്ട് കൊടുന്ന്. അപ്പോൾ ആളിത് അവിടെ ഉഷാറാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ തീറ്റയ്ക്ക് ഉള്ള ഒരു ഇതിലാണ് കേട്ടോ, കുറച്ച് തീറ്റ ഉണ്ട് കണ്ടാ. ഇത്ര ഇത്രക്കാണ്ട് ചിറകുതൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കൊടുന്നിട്ട് ആള് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളിവിടെ സെറ്റായിക്കോളും. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് പറന്ന് കാണിച്ചെങ്കിൽ പറന്ന് പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കാരണം അമ്പലപ്രാവളിലൊക്കെ പൊതുവെ പുറത്ത് നടക്കണ ഇതാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ടൈമിലൊക്കെ ഇങ്ങനെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തിട്ട് വിടുന്ന കഴിഞ്ഞാൽ നമ്മളടുത്തു നിന്ന് പോകുന്ന ഒരു ഇത് കണ്ടില്ല. കാരണം നമ്മൾ മറ്റേ പ്രാവളുടെ പോലെ തന്നെയാണല്ലോ ഇത്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. കാരണം ആ ഒരു ഒറ്റപ്പെട്ട ഒരു പ്രാവിനെ നമ്മൾ കൊടുത്തിട്ട് തീറ്റ കൊടുത്ത് ഇതൊക്കെ വെച്ചാൽ ഒരു വേറൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇതായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ കുഞ്ഞന്മാരൊക്കെ നമ്മൾ ഈ ഒരു കൂട്ടിൽ കണ്ടിട്ട് നമ്മൾ മാറ്റിയിട്ടിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട്, വേറെ രണ്ട് പ്രാവൾ പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ നമുക്ക് അതിലേക്ക് പിടിച്ചിട്ടിട്ട് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. തീറ്റയൊക്കെ കൊടുത്തിട്ട് കുറച്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ പറപ്പിച്ചിട്ട് ഫുള്ള് സെറ്റാക്കാൻ പോവുകയാണ്. ഇൻഷാല്ല അടുത്ത സീസണിലേക്ക് നല്ല ടൈമിലേക്കൊക്കെ എത്തിക്കണം നല്ല ആഗ്രഹമുണ്ട്. ഈ പത്താം ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ട് വെച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണത്. പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബും അതുപോലത്തെ ഇൻസ്റ്റാഗ്രാമും എല്ലാം ഒന്ന് പവറാക്കി കയറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറ്റാണ് കേട്ടോ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. എല്ലാവരോടും ഒരുപാട് സോറി പറയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലായി നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ എന്താ നമ്മളെ ഗീവവയുടെ കാര്യം, ഗീവവയുടെ കാര്യം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോഡി പറവയുടെ കുട്ടികളായിട്ട് നമ്മൾ കൊടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കുട്ടിക്ക് ചെറുതായിട്ടൊരു കേട് വന്നിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ അവിടെ. അപ്പോൾ ആളും ഇവിടെ പുറത്തുണ്ട്, അതിനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഗീവ കൊടുക്കാൻ ഫസ്റ്റ് ഇതാക്കിയിട്ടുണ്ടായിരുന്ന പ്രാവ് എൻ്റെ കണ്ണിൻ്റെ സൈഡിലുണ്ടോ. അപ്പോൾ ഇത് ഈ പ്രാവിനെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല സൈസൊക്കെ കുറഞ്ഞ് നല്ല ക്ഷീണിച്ചിട്ടുണ്ട് പ്രാവ്. ഇതിന് മുമ്പ് കൊണ്ടുമ്പോൾ നല്ല സൈസും നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ പ്രാവ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇതായിക്കണ് കണ്ണിൻ്റെ അവിടെ ഒരു ഇത് വന്നിക്കണം കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ കൊടുക്കണില്ല. കണ്ണിൻ്റെ അവിടെ എന്തോ കൊത്ത് കിട്ടിയിട്ടാ തോന്നുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. നമ്മളന്ന് എല്ലാ പ്രാവളിയും കൊടുന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇടുന്നായിരുന്നു. അപ്പോൾ അതിന് കൊത്ത് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഗീവ് അവേ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രാവ് അടിപൊളി പ്രാവാണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ ആ പ്രാവിനെ കണ്ടല്ലോ, അത് ചെറിയ കണ്ണിൻ്റെ അവിടെ ചെറിയൊരു കുരു വന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്ത കേട്ടോ. അല്ല വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ തന്നിരുന്ന പ്രാവാണ്. ഇതിന് മുമ്പേ നമ്മൾ ആ ഗീവ് കഴിയേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു കേടുള്ളതുകൊണ്ടാണ് നമ്മളൊരിക്കലും കേടുള്ള പ്രാവിനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് തരില്ല. നമ്മളെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രാവിനെ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ല ആ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യും കേട്ടോ. ചെറിയൊരു നമ്മളെ പത്താം ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ ക്ലാസ്സും ട്യൂഷനൊക്കെ ആയിട്ട് ഫ്രീ ആവണില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എന്തായാലും നമ്മൾ പവറായി സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇൻസ്റ്റാഗ്രാമിൽ കൂടെ തന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, അതിലെ സപ്പോർട്ട് ചെയ്തിട്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, എന്താ ഓരോ പ്രായൻ്റെ ഫോട്ടോസും റീൽസൊക്കെ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ ചെറിയ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോറീസ് ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇട നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലെല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും വീഡിയോ പുറകെ വരുന്നതാണ് കേട്ടോ. ഇൻഷാല്ലാ എന്തായാലും നമ്മളെ സെറ്റാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാനെന്ന് വെച്ചാലും നമ്മളെ പ്രാവണലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനെന്നുണ്ട് വെച്ചെങ്കിൽ വീഡിയോക്ക് എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് വെച്ചെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി പവർ വീഡിയോയിൽ കാണാം കേട്ടോ.